വയനാടിനെ വീണ്ടെടുക്കാൻ വേണ്ടി നാട് മുഴുവൻ ഒന്നിക്കുകയാണ്. ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാൻ ഓരോ വ്യത്യസ്ത പദ്ധതികളാണ് മലയാളികൾ ആവിഷ്കരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി 30 വീടുകളാണ് ദുരിതബാധിതർക്കായി നിർമ്മിച്ചു നൽകുന്നത്. ഈ വീടുകളുടെ നിർമ്മാണ ചെലവിലേക്ക് തുക കണ്ടെത്താൻ വ്യത്യസ്ത ചലഞ്ചുകളുമായാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തുന്നത്. ചിലർ മീൻ വിൽപ്പന നടത്തിയും പച്ചക്കറി വിറ്റും തുക കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ മറ്റു ചില പ്രവർത്തകർ ആക്രി സാധനങ്ങൾ സമാഹരിച്ച് അത് വിറ്റുകിട്ടുന്ന പണമാണ് വീട് നിർമ്മാണത്തിനായി നൽകുന്നത്. പാലക്കാട് യൂത്ത് കോൺഗ്രസ് മരുതറോഡ് മണ്ഡലം കമ്മിറ്റിയാണ് ഇന്ന് നാട്ടിലെ ഓരോ വീടുകളിലും കയറി പഴയ പത്രവും പ്ലാസ്റ്റിക്കും ഇരുമ്പും ശേഖരിച്ച വയനാടിന് സ്വാതന്ത്ര്യമേകാൻ ഒരുങ്ങുന്നത്. വയനാടിലെ ദുരിതബാധിതർക്ക് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി 30 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ടായിരുന്നു. ആ വീടുകളുടെ നിർമ്മാണത്തിനാവശ്യമായ ധനശേഖരണാർത്ഥമാണ് മരുതറോഡ് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഇത്തരത്തിലെ സ്ക്രാപ്പുകളും പഴയ ന്യൂസ് പേപ്പറുകളും എല്ലാം കളക്ട് ചെയ്ത് അത് വിറ്റുകിട്ടുന്ന തുക ആ വീട് നിർമ്മാണ ഫണ്ടിലേക്ക് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇത് ഇന്ന് രാവിലെ മുതൽ ഇത് ആരംഭിച്ചിരിക്കുന്നത്. ഓൾറെഡി വയനാടിലെ ദുരിതം നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ദുരിതബാധിതർക്ക് ആവശ്യമുള്ള അവശ്യ സാധനങ്ങളുടെ 2 ലോഡ് ഞങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പാലക്കാട് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഏറ്റെടുത്ത നോട്ട്ബുക്ക് ചാലഞ്ചിലും മരുതറോഡ് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഭാഗമായിരുന്നു. ഇതിപ്പോൾ 3ാം ഘട്ടം ആണ്, ദുരിതബാധിതർക്കുള്ള 3ാം ഘട്ട പ്രവർത്തനമാണ് ഞങ്ങൾ ഇന്ന് ഈ സ്ക്രാപ്പുകളും ന്യൂസ് പേപ്പറുകളും ഒക്കെ കളക്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ എല്ലാവരും തന്നെ സഹകരിക്കുന്നുണ്ട്. കാര്യം നമ്മളെല്ലാവരും കാണുന്ന അവിടുത്തെ ദുരിതം എന്താണെന്നുള്ളത് എല്ലാവരും നേരിട്ട് അറിയുന്നതാണ്. അതുകൊണ്ട് എല്ലാവരുടെ ഭാഗത്തും നല്ല പിന്തുണയും എല്ലാം നമ്മൾ പോകുമ്പോൾ തന്നെ വളരെ സ്നേഹത്തോടുകൂടി തന്നെയാണ് അവരെല്ലാ സാധനങ്ങളും തരുന്നത്. ഇതിൽ കക്ഷി രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഒത്തൊരുമിച്ച് വയനാടിനൊപ്പം നിൽക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിനനുസരിച്ച് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും ഒരുമിച്ച് നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. വയനാട്ടിലെ വിദ്യാർത്ഥികൾക്കായി 25,000-ത്തിലധികം നോട്ട് പുസ്തകങ്ങളും ബാഗുകളും പഠനോപകരണങ്ങളുമാണ് കഴിഞ്ഞ ദിവസം പാലക്കാട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വയനാട്ടിലേക്ക് അയച്ചത്. റിപ്പോർട്ടർ പാലക്കാട്.